25 ലക്ഷം രൂപയാണ് സമ്മാന തുക. എഴുത്തിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് എന്തെങ്കിലും കരുതിയിരുന്നു? ശരിക്കും ആ വിവാദം എന്റെ ജീവിതത്തിൽ ഒരു പരിധിയിലെ മാറ്റിയിരുന്നു. 25 ലക്ഷം രൂപ തിരസ്കരിക്കാൻ മാത്രം സമ്പന്നനവും മണ്ഡലമല്ല ഞാൻ. വാട്സ് യുവർ പോയിന്റിൽ ഇന്ന് നമ്മോടൊപ്പം എഴുത്തുകാരൻ എസ് ഹരീഷ്. JCB പ്രൈസ് ഫോർ ലിറ്ററേച്ചർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം കരസ്ഥമാക്കിയതിന്റെ പിറ്റേ ദിവസമാണ് ഹരീഷ് നമ്മോടൊപ്പം സംഭാഷണത്തിന് ചേരുന്നത്. സ്വാഗതം. വളരെ സന്തോഷമല്ലേ. നമ്മൾ ഈ സാഹിത്യത്തിലേക്കും അല്ലെ മീശ എന്ന നോവലിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഈ മനുഷ്യ സഹജമായ കൗതുകം കൊണ്ട് ഉള്ള ആദ്യത്തെ ചോദ്യം, 25 ലക്ഷം രൂപയാണ് സമ്മാന തുക, എഴുത്തിലൂടെ അല്ലെങ്കിൽ സാഹിത്യം എഴുതി ഒരു ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് എന്തെങ്കിലും കരുതിയിരുന്നോ? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് എന്റെ കഴിവുകൂടെ പോകുന്ന ഒരു പരിപാടി കണ്ടാണ് സാഹിത്യത്തെ ഞാൻ ആദ്യം കരുതിയിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു വിധം നന്നായി ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എഴുത്താണെന്ന് എനിക്ക് മനസ്സിലായി. വേറൊരു കാര്യം ഞാൻ ചെയ്താൽ നന്നാകില്ല. ഇത് നന്നാകുമെന്നല്ല, ഒരുവിധം ആത്മവിശ്വാസം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എഴുത്താണെന്ന് മനസ്സിലായി. പക്ഷേ സാഹിത്യത്തിന്റെ പണം ഉണ്ടാക്കാമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല. പക്ഷേ ഈ പണം ഉണ്ടാക്കുന്ന അത്ര മോശം കാര്യമൊന്നുമില്ല. കാരണം നമുക്കത് ഒരുപാട് സ്വാതന്ത്ര്യത്തിൽ 25 ലക്ഷം രൂപ കിട്ടുന്നു, അല്ലെങ്കിൽ കുറച്ച് റോയൽറ്റി കിട്ടുന്നു, ഇതൊക്കെ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യത്തിൽ കുറെ സമയം ഫ്രീ ആയിട്ട് ടെൻഷൻ ഇല്ലാതെ നമുക്ക് എഴുതാൻ സാധിക്കും. ജീവിതത്തിൽ ഒരുപാട് വൈകുന്നതുകൂടെ കടന്നു കൊണ്ടു വരത്തില്ല. അതൊക്കെ സാഹചര്യം നല്ലതാണെന്നൊക്കെ ചെറിയ പറയാറുണ്ട്. നിത്യ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് എഴുത്തും എല്ലാം മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇത് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. മീശ എന്ന നോവലിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. മലയാളത്തിൽ ഒരുപാട് കോളുകളൊക്കെ ഉണ്ടാക്കിയതാണ്, നമുക്ക് ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു കൃതിയാണ്. എങ്ങനെയാണ് ഈ നോവല് എഴുതപ്പെട്ടത്? ഈ മീശയുടെ ഒരു പിറവി എങ്ങനെയായിരുന്നു? അതായത് ഞാൻ നേരത്തെ രാജേഷ് അറിയാവുന്ന കഥകൾ എഴുതിക്കൊണ്ടിരുന്നവരാണ്. അപ്പം ഏത് എഴുത്തുകാരനെയും പോലെ, ഏത് ഗദ്യം എഴുത്തുകാരനെയും പോലെ നോവൽ എഴുതണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി കൂടുതൽ പരിശ്രമങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ മീശ എഴുതുന്നൊരു 8 വർഷത്തോളം മുമ്പ് ഒരു നോവൽ ഞാൻ എഴുതി, 10 അധ്യായങ്ങളിൽ നോവൽ എഴുതി. അത് അന്ന് എന്റെ സുഹൃത്തിനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഹരീഷ് നോവലല്ല, അത് നന്നായില്ലായിരുന്നു. ഞാനത് അവിടെ മാറ്റി വെച്ചു. അതിനുശേഷം നോവലിനെ കുറിച്ച് ആലോചിച്ചില്ല. ഒരുപാട് കാലത്തിന് ശേഷം ഈ മീശക്കകത്തെ മീശ എന്ന് പറയുന്ന ക്യാരക്ടർ, പാവച്ച എന്ന് പറയുന്ന ക്യാരക്ടർ ഞങ്ങളെ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കൊമ്പൻ മീശയൊക്കെയുള്ള ഒരു ദളിതനായിരുന്നു. അദ്ദേഹം എനിക്ക് എന്റെ അച്ഛനൊരു റേഷൻ കടന്നു. ഞാൻ പഠിക്കുന്ന സമയത്തും അത് കഴിഞ്ഞു ഒക്കെ അവിടെ അരി തൂക്കാനൊക്കെ പോകുന്ന അരി പഞ്ചസാര വന്നാലും അവിടെ ഈ ഇദ്ദേഹം മീശയോടെ വരും. മീശ വരുമ്പോഴേ എല്ലാവരും പുള്ളിയെ കാണുമ്പോൾ തന്നെ ചെറിയൊരു ബഹുമാനം ഉണ്ട് പുള്ളിയോട്, ചെറിയൊരു ഭക്തിയുണ്ട് പുള്ളിയോട്. പുള്ളി വരുമ്പോഴേ അച്ഛൻ പറയും പുള്ളിക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വിഗ്രഹം വിട്ടേക്കം പറയും. പുള്ളി ആർക്കും ഒരു ശല്യം അടപ്പം ഉണ്ടാക്കുന്ന മനുഷ്യനല്ല, പക്ഷെ പുള്ളി എല്ലാവർക്കും പേടിയാണ്. അതൊരു ദളിതൻ മീശനുള്ള ഭയമായിരിക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് നമുക്കറിയാം, ചോദ്യം ചെയ്യുന്ന ഒരു ദളിതനോടുള്ളൊരു പേടിയായിരിക്കും ആൾക്കാർക്ക്. അപ്പം ഇത് എന്റെ മനസ്സിൽ കിടന്നു. ഈളെ കുറിച്ചുള്ള കഥകളെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് കാലം കഴിഞ്ഞ് ഒരു ദിവസം ഈ മീശ നോവൽ എഴുതുന്നതിന് കുറച്ച് കാലം മുമ്പ്, അവരുടെ നോവൽ മനസ്സിലോട്ട് വരുന്നതിന് കുറച്ച് കാലം മുമ്പ്, ഒരാളതിനോട് പറഞ്ഞു ഇദ്ദേഹം മീശ വെക്കുന്നത് ഒരു നാടകത്തിൽ പോലീസുകാരനായി അഭിനയിച്ചതിന് ശേഷമാണ് പറഞ്ഞത്. അതോടുകൂടി എന്റെ മനസ്സിൽ സ്പാർക്ക് ഉണ്ടായി. അങ്ങനെയാണ് അതിലൂടെ ഞാൻ തിരിയുന്നത്. അപ്പൊ കുട്ടനാടിനെ കുറിച്ച് എഴുതുമ്പോൾ എഴുതണമെന്നും അതിന്റെ സ്ഥലത്തെ കുറിച്ച് എഴുതണമെന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെ പറ്റിയൊരു വിഷയമാണ് മീശയുടെ കഥ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് അതിലോട്ട് വരുന്നത്. പക്ഷേ ഈ നോവല് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോൾ വലിയൊരു വിവാദം ഉണ്ടായി. നമ്മൾ ഇന്നിപ്പോ അത് അതിനെപ്പറ്റി ഹരീഷ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ആ വിവാദം, അത് എങ്ങനെയാണ് ഈ എഴുത്തിനെയും ജീവിതത്തിനെയൊക്കെ മാറ്റിയത്? ശരിക്കും ആ വിവാദം എന്റെ ജീവിതത്തിൽ ഒരു പരിധിയിലെ മാറ്റിയിരുന്നു. കാരണം ഒന്ന്, ആൾക്കാരുടെ സമീപനം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒന്നാമത് ഞാൻ വിചാരിച്ചില്ല ആൾക്കാരുടെ ഉള്ളിൽ ഇത്ര വർഗീയതയും വിദ്വേഷവും ഒക്കെയുണ്ടെന്ന് ഞാൻ കരുതിയില്ല. തലേ ദിവസം വരെ എന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ച ചില ആള് പിറ്റേ ദിവസം രാവിലെ എനിക്കിതിനെ ഓരോരോ പ്രത്യേകിച്ച് എന്നെ വഴിയാണെന്ന് പറയുകയും ചെയ്യുക, സംസാരിക്കാതിരിക്കുക. ഒരു മാസം സ്നേഹത്തോടെ വിളിച്ച ഒരാളെ എന്നെ മരിച്ചുപോയ അച്ഛനെയും ഉൾപ്പെടെ ചെറു പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുക, എന്റെ ഭാര്യയെ ചീത്ത പോസ്റ്റ് ഇടുക,
ഇങ്ങനത്തെ വളരെ വിചിത്രമായ കാര്യങ്ങളെടുക്കാം. സുഹൃത്തുക്കൾ ചാത്രകളായി മാറുക, ഇപ്പോഴും എന്നോട് മിണ്ടാത്തതുണ്ട്. ഞാനിപ്പോഴും വാടക വീട്ടിലാവശ്യം അയലോകക്കാരോട് മിണ്ടാറുണ്ട്. എനിക്ക് എന്താണ് ആദ്യം മനസ്സിലായത്, വാടകയ്ക്ക് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം ബിസിയുടെ വിദ്യാഭ്യാസത്തിലുണ്ടാകുന്നു. അദ്ദേഹത്തെ നോവലാണെന്ന് പോലും പക്ഷെ അറിയാവുന്നതാണ്. ഇത് ഒരു ലേഖനമാണെന്നും ഞാൻ മാധവും ഒരു ജേർണലിസ്റ്റ് ആണെന്നും ചേർന്നത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ സാധിക്കും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ അതോടൊപ്പം എഴുത്ത് എന്ന് പറയുന്നത് എന്റെ ജീവിതമാണെന്നും അതിനു വേണ്ടി ഞാൻ ധൈര്യപൂർവ്വം ഇറങ്ങണം, അത് അതിൽ ധൈര്യമില്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ധൈര്യം പകരുകയാണ് അതോ ഇപ്പൊ എടുത്ത് പേനയെടുക്കുമ്പോ ഒരു പേടിയുണ്ടോ? എനിക്ക് ജീവിതത്തിൽ നല്ല പരിപാടിയാണ് ആരെങ്കിലും കല്ലു എന്ന് പറഞ്ഞാൽ ഞാൻ ഓടും. പക്ഷെ എഴുത്തിൽ അത്യാവശ്യം നല്ല തീർച്ചയായിട്ടും കൂടുതൽ ധൈര്യം. ആ ഒരു പുസ്തകത്തിന്റെ മുഴുവൻ പേരിൽ ഒന്നും അല്ല ഒരു വിവാദം ഉണ്ടായത്, നമുക്കറിയാം. അത് ഒരു ഒരു വരിയായിരുന്നു, അതും അതിലെ ഒരു കഥാപാത്രം പറഞ്ഞ ഒരു സംഭാഷണം. പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും ആ പുസ്തകം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പുസ്തക രൂപത്തിലാക്കുമ്പോഴോ ഒക്കെ അത് വേണ്ടിയിരുന്നില്ല, അങ്ങനെ ഒരു തോന്നലുണ്ടായോ? ഒരിക്കലുമല്ലോ, ഒരിക്കലും. കാരണം ഒരു കഥ മനസ്സിൽ പരസ്പര വിരുദ്ധമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കും ജീവിതത്തിൽ. നമ്മള് ഒരു കവല കലങ്കിൽ പോയിരിക്കുകയാണെങ്കിൽ ഒരു ബന്ധമില്ലാത്ത കുട്ടികളിൽ കറക്റ്റല്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ്. അതൊരു പക്ഷെ നോവൽ വരുന്നതിന് യാതൊരു ബന്ധമില്ല, അത് നോവലിന്റെ ഭാഗം തന്നെയാണ്. എനിക്കൊരിക്കലും അതിനകത്ത് യാതൊരു തോന്നുന്നില്ല. അങ്ങനെ നമ്മുടെ നോവൽ സാഹിത്യങ്ങള് ടി വി രാമൻപിള്ളയുടെ മുതലുള്ള അല്ലെ ഇന്ദ്രനേഖ മുതലുള്ള നോവലുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ കാണാൻ പറ്റും. നോവലുകളില് ബഷീറിന്റെ നോവലുകൾ കഥകളിൽ കാണാൻ പറ്റും. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ആകലപ്പെടുന്നില്ല. പിന്നെ എന്തിനാണ് മീശയുടെ ഒരു ഭാഗത്തെ കുറിച്ച് ആകലപ്പെടുന്നത്? കൃത്യമായിട്ട് അതൊരു കാര്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ ആരും ശ്രദ്ധിക്കുകയോടെ പോലും ചെയ്യാത്തൊരു ഭാഗമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഈ പുസ്തക രൂപത്തിലാക്കിയപ്പം ഈ വിവാദമായ സംഭാഷണത്തിന് മറുപടിയായിട്ട് മണ്ടത്തരം പറയാതെ എന്നൊരു വരി ചേർത്തെന്ന് തോന്നുന്നു അല്ലെ? അതെന്താന്ന് പറഞ്ഞാൽ അത് ആ വിവാദ ഭാഗത്ത് മാത്രമല്ല, ഞാൻ പുസ്തകമാക്കിയപ്പോ ഒരുപാട് ഭാഗത്ത് എഡിറ്റിംഗ് ആ ഒരു സ്ഥലത്തല്ല, ഒരുപാട് ഭാഗത്ത്. അത് ഒരു എഴുത്തുകാരുടെ അവകാശമാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരു മാസിയെ പ്രസിദ്ധീകരിച്ചിട്ട് ഒരു പുസ്തകമാക്കുമ്പോ ഒരുപാട് ഭാഗത്ത് എഡിറ്റിംഗ്, ഇത് എഡിറ്റിംഗ് നടത്തുന്ന എന്റെ അവകാശമാണ്. ഇനിയും ചിലപ്പോൾ എനിക്ക് എഡിറ്റിംഗ് നടത്താൻ അവകാശമുണ്ട്. അതുപോലെ ചില ഞാൻ താങ്കൾക്കല്ലെങ്കിൽ പോലും ഒഴിവിജൻ കഥാകൃത ഇതിഹാസം എഴുതിയ ആദ്യത്തെ കഥാകൃത ഇതിഹാസം ഇപ്പോഴത്തെ കഥാകൃത ഇതിഹാസം ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഒരുപാട് തിരുത്തലുകൾ ഓരോ പതിപ്പിലും അതുപോലെ എനിക്ക് അവകാശമുണ്ട്. വിവാദം ഉണ്ടായതുകൊണ്ട് അത് നീ മാറ്റി എന്ന് പറയാനാണ് അവകാശമില്ല. വിവാദം ഉണ്ടായതുകൊണ്ട് മാറ്റണം എന്ന് പറയാനും ആർക്കും അവകാശമില്ല. അതാണ് അവകാശം. ഈ അത്യാവശ്യം നന്നായിട്ട് കഥകൾ വായിക്കുന്ന ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ഞാൻ എന്റെ ഒരു അഭിപ്രായവും ഈ മലയാളത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മികച്ച കഥകൾ എഴുതുന്ന ഒരാളാണ് എസ് ഹരീഷ്. കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു, സർക്കാർ ജോലി സമ്പാദിച്ച് ജീവിക്കുന്നു. ഇതിനിടയിൽ എപ്പോഴാണ്, എങ്ങനെയാണ് ഈ എസ് ഹരീഷ് എന്ന കഥാകൃത്ത് അല്ലെങ്കിൽ എഴുത്തുകാരൻ ഉണ്ടായത്? അതായത് ഞാൻ എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പേ എഴുത്ത് എഴുത്തുള്ള അഭിനിവേശം പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ വായിക്കുമായിരുന്നു. എഴുതണം എന്ന് വിചാരിച്ചില്ല. അത് ഞാൻ എഴുത്തുകാരനായിരുന്നു തികച്ചും യാദൃശ്യമാണ്. കാരണം ഞാൻ പി ജി ഒക്കെ കഴിഞ്ഞ് യഥാസ്ഥിതി വരുമില്ലായിരുന്നു, യാതൊരു പരിപാടിയില്ലാതെ ഒരു രക്ഷയില്ലെന്ന് കണ്ട് തെക്കുള്ള നടക്കുന്ന സമയത്താണ് മാതൃഭൂമി വിശുപ്പതിപ്പ് കഥാമത്സരം നടക്കുന്നതായിട്ട് കണ്ടത്. ഞാൻ അതിലോട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കഥ എഴുതിയായിരുന്നു, ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഞാൻ അത് എഴുതിയത് കോട്ടയം ഹോബി ലൈബ്രറി ഇരുന്ന് അവിടെ റഫറൻസ് സെക്ഷൻ ഒരു കഥ എഴുതി. അതിനകത്ത് പ്രധാന സമ്മാനമാണ്. അത് കഴിഞ്ഞ് ഞാൻ എഴുതിയില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഞാൻ ജോലിയൊക്കെ കിട്ടി. അതിന്റെ ഒരു വിരസതയിലും എനിക്ക് സമയത്താണെനിക്ക് മനസ്സിലായത് സാധിക്കുന്ന മുമ്പ് പറഞ്ഞ പോലെ ഒരേ ഒരു കാര്യം എഴുത്താണെന്നുണ്ടാകും. അതിലോട്ട് കഥകളിലോട്ട് ഞാൻ തിരികെ ചെയ്തു. ഒരു 24 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജോലി, ചെറുതല്ല, ഒരു 25 വയസ്സൊക്കെ ആവുമ്പോൾ ഗൗരവമായിട്ട് എഴുതിയിട്ടുള്ളൂ. അതിനുശേഷം മുമ്പ് പറഞ്ഞ പോലെ ആദ്യത്തെ മഹാരന്റെ ഇതൊരു ചരിത്രം വന്നു. അതിനുശേഷം ഞാൻ ഒത്തിരി കാലം എഴുതിയില്ല, കാരണം എഴുതണമെന്ന് എനിക്ക് തോന്നുന്നില്ല. വായന പോലും കുറഞ്ഞു പോയ പിന്നെ 19 ശേഷമാണ് പിന്നെ ഗൗരവമായ അങ്ങനെയാണ് ആദം വരുന്നത്, അപ്പൻ വരുന്നത്, മീശ വരുന്നത്. അങ്ങനെ തുടർച്ചയായ ഒരു കാലയളവില്ലായിരുന്നു. ഇതിനിടയിൽ ഈ രണ്ടാമത്തെ നോവലിന്റെ ആദ്യ ഭാഗം ട്രൂ കോപ്പി തിങ്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിന്റെ ലോഞ്ചിനോട് അനുബന്ധിച്ച്
പ്രസിദ്ധീകരിച്ചു. അപ്പൊ ഹരീഷിന്റെ ആരാധകർ ഒരുപാട് കാത്തിരുന്നാണ് അത് ഒന്നാം അധ്യായം അതങ്ങനെ വായിച്ചത്. പിന്നെ അതൊന്നും കണ്ടില്ല. അപ്പൊ അത് എന്താണത് എഴുതി പൂർത്തിയാക്കിയോ അതോ അത് എന്താണ് അതിന്റെ ഒരു ഘട്ടം എന്താണ്, എന്തുകൊണ്ടാണ് അതിന്റെ ബാക്കി വായിക്കാൻ നമുക്കൊരു അവസരം കിട്ടാത്തത്? അത് എന്താണെന്ന് പറഞ്ഞാല് ഞാൻ അങ്ങനെ നോവൽ എഴുതി തുടങ്ങിയത് മൂന്നിലൊന്നോളം ആയിരുന്നു. അപ്പൊ കവലദാസജീവൻ എന്നോട് തൂക്കോപ്പി തുടങ്ങുന്ന ഭാഗമായിട്ട് കഥ ചോദിച്ചു, എന്റെ കഥയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നോവലിന്റെ ഭാഗം കൊടുക്കാന്ന് പറയും, അങ്ങനെ നോവലിന്റെ ഒരു ഭാഗം കൊടുക്കാവുന്നതാണ് ആൾക്കാർ ധരിച്ച് നോവൽ തുടർന്ന് പ്രസിദ്ധീകരിക്കുന്നത്. അത് മൂന്നിലൊന്നോളം എഴുതിയൊരു നോവലാണ്, ഫസ്റ്റ് ഭാഗമാണ്. അത് കഴിഞ്ഞ് അതിന് തൂക്കോപ്പി പ്രസിദ്ധീകരിക്കാൻ ആ ഒരു ഉദ്ദേശമില്ല. അത് കഴിഞ്ഞാൽ ഞാൻ ആ നോവൽ എഴുതി പൂർത്തിയാക്കിയില്ല, അത് മാറ്റി വെച്ചിട്ട് വേറൊരു നോവലോട്ട് കടന്നു. അതാണ് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ മൂന്നാമത്തെ നോവൽ ഉടനെ പൂർത്തിയാകാറായോ? അതിന്റെ ഏത് ഏത് ഘട്ടത്തിലാണ്? അതൊരു പകുതിയോളം ആയി. ബാക്കി കൂടെ അധികം താമസം എഴുതി തീർക്കണമെന്ന് ഒരു ആഗ്രഹം എനിക്ക് വലിയ ആവേശം തോന്നിയ ഒരു വിഷയമായത് കൊണ്ടാണ് ഞാൻ അതിലോട്ട് പെട്ടെന്ന് മാറിയത്. നമ്മുടെ ഒരു നോവലെടുത്തെന്ന് പറഞ്ഞാല് കഥയെടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരാഴ്ചയോ ഒരു മാസമോ കൊണ്ട് നമ്മൾ എഴുതി പൂർത്തിയാക്കുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. അതിന്റെ ആ വിഷയത്തിന്റെ ആവേശം അത്രയും നിന്നാ മതി. പക്ഷെ നോവൽ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കാലം കൊണ്ട് എഴുതിത്തരുന്നത്, അത്രയും കാലം ആ വിഷയം നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കണം. ഓരോ വരി എഴുതുമ്പോഴും അതിനകത്ത് കുടുംബം നമുക്ക് ഫീൽ ചെയ്യണം, നമ്മളെ ഉള്ളിൽ തോന്നണം. അത് അതൊരു വെല്ലുവിളിയാണ് നോവൽ എഴുതാൻ. അതാണ് അത് മാറ്റി വെക്കാൻ കേരളത്തിലോട് ഞാൻ ചാടാനും ഉണ്ടായിരുന്നത്. എന്താണ് ഈ പുസ്തകത്തെ പറ്റി എന്തെങ്കിലും ഒരു ഹിന്റ് തരാൻ പറ്റുമോ? അങ്ങനെയല്ല, മീശയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു നോവലായിരിക്കും, ഇതുപോലെ ആയിരിക്കത്തില്ല. ശരി, പുതിയ കാലത്ത് എഴുത്തുകാരനായിരിക്കുക എന്ന് പറയുന്നതിനകത്ത് വലിയൊരു വെല്ലുവിളിയുണ്ട്. കാരണം ഈ എല്ലാവരും നിരൂപകരാണ് നമുക്ക് ചുറ്റും, പ്രത്യേകിച്ച് ഈ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ ഇത്രയും ഒരു പ്രചാരത്തോടുകൂടി. മുമ്പത്തേതുപോലല്ല, കുറെ കൂടെ ജനകീയമാണ് സാഹിത്യം. വിമർശനങ്ങൾക്ക് ഒരു പരിധിയും ഇല്ലാത്ത കാലമാണ്. എനിക്ക് തോന്നുന്നത് മാത്രമല്ല, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു 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 സങ്കല്പം വളരെ അധികം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഓരോ വാക്കും ഒരാൾ പറയുന്ന ഓരോ വാക്കും അല്ലെങ്കിൽ എഴുതുന്ന ഓരോ വരിയും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ഇത്തരം ഒരു ഈ ഒരു പ്രവണതയെ എങ്ങനെ കാണുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, എഴുത്തിനെ ഇത് ഒരു തടസ്സമാകാറുണ്ടോ? ഈ ഇല്ല, എന്നെ സംബന്ധിച്ച് ഒരിക്കലും തടസ്സമാകാറില്ല. ഞാൻ എഴുതുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരുന്ന കാര്യങ്ങളല്ല നന്നായിട്ടറിയാം. ദേഹത്തെ ഏക വായിച്ചിട്ടേക്ക് എന്റെ കഥ ഇപ്പം ദേഹത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ദേഹത്തിനെ പറഞ്ഞ ഹരീഷ ഇതൊക്കെ എങ്ങനെയാണ് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആകില്ല എന്ന് ചോദിച്ചു. എന്നെ സംബന്ധിച്ച് ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആക്കാൻ നോക്കിയാൽ എനിക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. കാരണം ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ആളല്ല. ഞാൻ ജീവിതത്തിൽ ഫെമിനിസ്റ്റ് ആയിട്ടൊന്നും അല്ല ജീവിക്കും. ബാല്യ അടുക്കള പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് സഹായിക്കുന്നതിനൊക്കെ മുമ്പ് അതുപോലെ എല്ലാ മനുഷ്യരിലുമുള്ള ജാതി ചിന്തകളും മത ചിന്തകളും ഒക്കെ കുറച്ചിന തോതിലാണെങ്കിലും എന്നിലുണ്ട്. അതിൽ നിന്നും പുറത്തെടുക്കാൻ പൂർവ്വമായ സാഹചര്യങ്ങളൊന്നും. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും എന്റെ എഴുത്തിൽ പ്രതിഫലിക്കും. അതിനെ വിമർശിക്കാൻ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവകാശം. എഴുതിയ ശരിയല്ല, അയാളുടെ രാഷ്ട്രീയം ശരിയല്ല, തീർച്ചയായിട്ടും അതിനെ വിമർശിക്കാം. പക്ഷെ അത് എഴുതാൻ പറ്റില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനല്ല എഴുതേണ്ടതെന്നോ ഒന്നും പറയാൻ ആർക്കും അവകാശമില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു മനുഷ്യർ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ഞാൻ അറിയണം ജീവിതത്തിൽ കൃത്യമായിട്ട് പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരാളും ജീവിക്കില്ല. എഴുത്തിൽ മാത്രം എന്തിനാണ് പൊളിറ്റിക്കലി കറക്റ്റ് ആകുന്നതെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിരൂപകർ ഒരുപാട് ഉണ്ട് സോഷ്യൽ മീഡിയയില്. അത് നന്നാണ്, തീർച്ചയായിട്ടും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ നിരൂപണം ഒന്നുകിൽ വലിയ പുകത്തരാകുന്നു അല്ലെങ്കിൽ നഗശികാന്തം വലിയ ആ രീതിയിലാണ് കാണുന്നത്. അല്ലാതെ കൃത്യമായ വിശകലനം പലപ്പോഴും കാണുന്നുണ്ട്, അപൂർവ ചിലത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ വിമർശനത്തെ നമ്മള് അല്ല വിമർശനം ഉണ്ടാകും എന്നും കരുതി വലിയ മുൻകരുതൽ എന്നുള്ള കാര്യമുണ്ട്. അത്ര എഴുതുക, അത്രേ ഉള്ളൂ, വേറെ കാര്യമില്ല. അത് വായിക്കുക, ചെറുപറയേണ്ടത് ചെറുപറയുക, അത്രേ ഉള്ളൂ, വേറെ കാര്യമില്ല. എനിക്ക് തോന്നി നമ്മൾ ഈ അവാർഡിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പം ജയശ്രീയെ പറ്റിട്ട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അതിന്റെ മീശ പോലെ ഒരു പുസ്തകം മറ്റൊരു ഭാഷയിലേക്ക്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലേക്ക് ആക്കുക എന്ന് പറഞ്ഞ വലിയൊരു ചലഞ്ചാണ്. എങ്ങനെയായിരുന്നു ഈ വിവർത്തനത്തിന്റെ ഒരു പ്രക്രിയ? എങ്ങനെയായിരുന്നു ആ ഒരു, അതില് ഹരീഷ് കൂടി പങ്കാളിയാണോ, എങ്ങനെയാണ്? എനിക്കിത് മീശ വിവർത്തനം ചെയ്യുന്നതിന് വലിയ ആശങ്ക പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന പ്രാദേശിക ഭാഷകൾ ഒരുപാട് ഉപയോഗിക്കുന്നു, അതുപോലെ സംഭാഷണങ്ങൾ അതുപോലെയുള്ളത്, പിന്നെ സ്ഥലങ്ങളുടെ പേരുകൾ, പാടശേഖരങ്ങളുടെ പേരുകൾ,
ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള കഥാപരിസരം, ഇതെങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടും എനിക്ക് ആശങ്കരിക്കണം. പക്ഷെ ജയശ്രീ അത് കുബ്ദറായിട്ട് വളരെ നന്നായിട്ട് ചെയ്തു. അതിന് എന്റെ ഒരു സങ്കല്പം എന്താന്ന് പറയാം, ട്രാൻസ്ലേഷൻ എഴുത്താൻ അധികമായി ഇടപെടാതിരിക്കുക ഏറ്റവും പ്രധാന കാര്യം. അതിനൊരു കാരണം, ട്രാൻസ്ലേഷൻ ഒരു ക്രിയേറ്റീവ് വർക്കാണ്. എഴുത്താൻ ഭയങ്കരമായിട്ട് ഇടപെട്ടാൽ അത് തീർച്ചയായിട്ടും ഉളവാകാനാണ് സാധ്യത. കാരണം അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമ്മൾ വേറെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ആവശ്യമില്ലല്ലോ. പക്ഷെ അവരുടെ സ്വന്തക്കാർ നന്നായിട്ട് അറിയാവുന്നതാണ് അവരാ ജോലി ചെയ്യുന്നത്. അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ വിസ്തരിക്കുക. പക്ഷെ ജയശ്രീ ചെയ്ത കാര്യം, ജയശ്രീ ഓരോ അധ്യായവും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുമായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ സജഷൻസ് പൊതുവെ എനിക്ക് തൃപ്തികരമായിരുന്നു. ചില കാര്യങ്ങൾ ജയശ്രീ ചെയ്ത് അതിന്റെ ഭാഷയൊന്നുമല്ല, ചിലത് ഇങ്ങനെ കവർ ചെയ്യപ്പെടുമോ എന്ന് ചെറുന്ന സംശയങ്ങൾ ഞാൻ ചോദിക്കും. മിക്കവാറും ജയശ്രീ പറയുന്നത് തന്നെയായിരിക്കും, ജയശ്രീ പറയുന്നത് എനിക്ക് ബോധ്യപ്പെടും. ഇങ്ങനെ ഒന്നുണ്ട് സന്ദർഭങ്ങളിൽ അത് ജയശ്രീ മാറ്റം വരുത്തും, ഇങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ വലിയൊരു പങ്കാളിത്തം എനിക്ക് അതിനകത്തില്ല. പൂർണ്ണമായിട്ടും ജയശ്രീ ആണ് ഡിസിപ്ലിനും എല്ലാവർക്കും ജയശ്രീ തന്നെയാണ്. ജയശ്രീന്റെ രാഹുൽ സോണി എഡിറ്റർ രാഹുൽ സോണിയുടെ എഡിറ്റ് എത്ര അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ ട്രാൻസ്ലേഷൻ ഭയങ്കര സംതൃപ്തനാണ്. എന്താണെന്ന് പറഞ്ഞാല് അത് വായിച്ചവര് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു മലയാളത്തിലെ ഏറ്റവും നല്ല വായനക്കാരാണ് ഞാൻ കണ്ടത്. വളരെ നല്ല അഭിപ്രായം, അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ട്രാൻസ്ലേഷൻ പത്രമായാല് നമ്മുടെ കൃതി എത്ര നല്ലതാണെങ്കിലും ശ്രദ്ധിക്കപ്പെടില്ല. ട്രാൻസ്ലേഷൻ നല്ലതായതുകൊണ്ട് മാത്രമാണ് ഈശ്വരി ജയശ്രീ പുരസ്കാരം കിട്ടിയത്. ഞാൻ നേരത്തെ പറയാം, അവാർഡിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അവാർഡ് സ്വീകരിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് അവാർഡ് തിരസ്കരിക്കുന്നതും. ഞാനിത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജെ സി ബി പ്രൈസ് ഫോർ ലിറ്ററേച്ചർ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു ഇതുണ്ട്, ഈ ജെ സി ബി എന്താണ്, ജെ സി ബിക്ക് എന്താണ് ലിറ്ററേച്ചറിൽ സാഹിത്യത്തിൽ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഈ മനുഷ്യന്റെ ഈ അടങ്ങാത്ത വികസന തുരയുടെ പ്രതീകമായ യന്ത്രക്കൈ ആയിട്ടൊക്കെയാണ് ഈ ജെ സി ബി യെ കാണുന്നത്. അപ്പൊ ഈ അങ്ങനെ ഒരു കമ്പനി തരുന്ന ഈ ഒരു അവാർഡ്, ഇത്രയും വലിയൊരു തുകയുടെ അവാർഡ്, അത് സ്വീകരിക്കുന്നതിലോ അല്ലെങ്കിൽ അത്തരം ധാർമ്മിക സംഘർഷങ്ങൾ എന്തെങ്കിലും ഹരീഷ് എന്ന എഴുത്തുകാരനുണ്ടോ? ഒരിക്കലും അന്വേഷിച്ചുപോയാൽ ഭയങ്കര കുഴപ്പമാണ് ഓരോ അവാർഡിന്റെ. അതായത് നോബൽ പ്രൈസ് തരുന്നത് അവിടെ ഡൈനാമിക് ഉണ്ടാക്കിയ പാർട്ടി നോബൽ പ്രൈസ് ആണ് തരുന്നത്. അത് കണ്ടത് ആരും വെക്കത്തില്ല. പിന്നെ വലിയ കമ്പനികൾ യൂറോപ്പിലും ഒക്കെ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ഒക്കെ അങ്ങനെയാണ്. അവര് അവരുടെ എന്തോ ലിറ്ററേച്ചറിനെ സ്പോൺസർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ അവരുടെ ഇമേജ് വളർത്തുന്നതിന്റെ ഭാഗമായിട്ടോ ഒക്കെ അവര് ഇങ്ങനെ ചില നല്ല കാര്യം കൂടി അവര് മാറ്റി വരും. ചാരിറ്റി എന്നൊക്കെ പറയുന്ന പോലെ നശിക്കൂടുന്നൊക്കെ കുറച്ച് ചെയ്യുന്ന പോലെ പരിപാടി അവർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇത്. അത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു എഴുത്തുകാരന് കിട്ടുന്ന അവാർഡ് 10,000, 15,000, 5,000 ഒക്കെയാണ്. വലിയ അവാർഡ് 1,00,000 രൂപയ്ക്ക് കൊടുക്കുന്നത് ഞാൻ കിട്ടില്ല, ഏറ്റവും വലിയ അവാർഡ്. അപ്പം പിന്നെ നമ്മുടെ ഒരു സങ്കല്പം, മലയാളികളുടെ സങ്കല്പം എഴുത്തുകാരൻ ദരിദ്രനായിട്ട് തെക്കുപറക്കി നടക്കണം. നമുക്ക് പൊതുവെയുള്ളത് ഇത് കാശം കവനത്തിന് കാശ് കിട്ടുമ്പോൾ ഇവനെ സാഹചര്യം ചെയ്യുവിടി ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് കവിതയൊക്കെ പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. ഞാൻ ജീവിതത്തിൽ പൈസക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ആളാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഒരു അത്ര പൈസ ആളൊന്നുമല്ല, കഷ്ടിച്ച് ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര താല്പര്യമാണ് പൈസ ഉള്ള അവാർഡ് മേടിക്കാൻ. ശരി, ഇപ്പൊ ഈ ചെറുകഥയുടെയും നോവലിന്റെയും രംഗത്ത് നിന്ന് സിനിമയിലേക്കും കൂടെ കടന്നിട്ടുണ്ട് അല്ലെ? രണ്ട് കഥകൾ ഓൾറെഡി തിരക്കഥയായി, സിനിമയായി, അതിൽ ജെല്ലിക്കെട്ട് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. ഈ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരുപാട് വായനക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഹരം കൊള്ളിച്ചൊരു കഥയാണ് ഈ ജെല്ലിക്കെട്ടെന്ന് ലിജോ ജസ്പല്ലിശ്ശേരിയുടെ സിനിമയായിട്ട് വന്നത്. ആ സിനിമയില് പൂർണ്ണമായും തൃപ്തനായിരുന്നു, തൃപ്തനാണോ? അല്ല, അതിനകത്ത് പ്രശസ്തി ഇല്ല. സിനിമ നമ്മൾ സിനിമയായിട്ട് കാണണം. കാരണം പറഞ്ഞാല് എന്റെ കഥ ഓൾറെഡി അവിടെ ഇരിപ്പുണ്ട്. എന്റെ കഥ ഞാൻ ലിജോയുമായിട്ട് ആദ്യം കാണുന്നു, ഫസ്റ്റ് കാണുന്നു ലിജോ എന്ന് പറഞ്ഞാൽ ഹരീഷ്, ഹരീഷിന്റെ കഥ ഓൾറെഡി അവിടെ ഉണ്ട്. അതൊരു തടസ്സം എല്ലാവരും ആളെയും വായിക്കുന്ന കഥ, ജെല്ലിക്കെട്ട് വെച്ചോണ്ട് എല്ലാവരും വായിക്കും. പക്ഷെ ഞാൻ എടുക്കുന്ന വേറൊരു സിനിമ, വേറെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സിനിമ എടുക്കാൻ സ്വാധീനം. കാരണം ഞാൻ ജീവിതം, എനിക്ക് ഒരു കഥ ജീവിതത്തിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഇപ്പൊ രാജേഷ് പറയുന്ന ഒരു അനുഭവത്തിൽ നിന്നും ആയിരിക്കും എനിക്ക് ഒരു കഥ കിട്ടുന്നത്. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ മാറ്റി കഥ എഴുതുന്നു.
അദ്ദേഹത്തിന് പ്രചോദനം ഉൾക്കൊണ്ട് എന്റേതായ രീതി, അതുപോലെ എന്റെ കഥയുടെ പ്രചോദനം ഉൾക്കൊണ്ട് യുഎസ്എല്ലി ശരി അദ്ദേഹത്തിന്റെ സിനിമ, അത്രേ ഉള്ളൂ. അതെ, അങ്ങനെ ഞാൻ കഴിഞ്ഞു. പക്ഷെ ആ സിനിമ എന്നുള്ള രീതിയിൽ അത് ഞാൻ അല്ലാതെ നമ്മള് സാധാരണഗതി നമ്മൾ ചിന്തിക്കുന്ന സാഹിത്യകാരന്മാര് ചിന്തയുണ്ട് പലപ്പോഴും, കഥ പോലെയാണോ അതിനോട് പൂർണ്ണ നീതി പുലർത്തിയോ സിനിമ, ഒരിക്കലും അങ്ങനെയല്ല. കാരണം സിനിമയ്ക്കില്ല, ശരിയുടെ മനസ്സങ്കല്പത്തിനോടാണ് പുള്ളി നീതി കൊടുക്കേണ്ടത്, അല്ലാതെ എന്റെ കഥയോടല്ല. അതിൽ പുള്ളി വിജയിച്ചിട്ടുള്ളതാണ് ഞാൻ. പിന്നെ ഇനി എന്താണ് സിനിമയില് പുതിയ സിനിമകളുടെ ഏതെങ്കിലും വർക്കിലാണോ? അല്ല, ചുരുളി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ചുരുളി, അത് വിനോദ് തോമസിന്റെ കഥയാണ്. പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു, വേറെ ഒന്നും ഞാൻ അങ്ങനെ കമ്മിറ്റ് ചെയ്തില്ല. എനിക്ക് നോവൽ എഴുതുന്ന പരിപാടികൾ ആലോചിക്കുന്നുണ്ട്. എപ്പോഴാണ് പുതിയ കഥ വരുന്നത്? കാരണം ഹരീഷ് ആത്യന്തികമായിട്ട് ഈ ഹരീഷിന്റെ കഥകളാണ് വായനക്കാർക്ക് കൂടുതൽ താല്പര്യം. ഇപ്പൊ എന്റെ മനസ്സിൽ ആശയങ്ങൾ നോവലായിട്ടാണ് വരുന്നത്. നോവല് നൽകുന്ന ഒരു വലിയ സ്വാതന്ത്ര്യം, വളരെ ബുദ്ധിമുട്ടാണ് നോവൽ എഴുതാൻ. പക്ഷെ അത് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം ഭയങ്കരമാണ്. അതിന്റെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്, അതിന്റെ ഘടന കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. കഥാപാത്രങ്ങളെ വികസിപ്പിക്കാനുള്ള സാധ്യതകൾ, ഒറ്റ പോയിന്റിന് എന്റെ പല കഥകളും ഞാൻ എഴുതിയിട്ടുള്ള നോവലായിട്ട് ആലോചിച്ചിരിക്കുകയാണ്, ചെറിയ പറ്റുക ആറ് മാസത്തിനൊക്കെ അങ്ങനെ. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സൗകര്യമായ ഫോം നോവലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഥ എഴുതുന്നില്ലേ, നമ്മൾ വീണ്ടും ആ സംസാരിച്ച് തുടങ്ങിയവരുടെ അടുത്ത് നമ്മൾ ആ മീശയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഒരുപാട് പേര് വിവാദങ്ങൾ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഒരുപാട് ആളുകള് സ്നേഹിതരായിരുന്നവര് ശത്രുക്കളായി പിണങ്ങി എന്ന് പറഞ്ഞു. ഇതിന് തിരിച്ച് ഈ ആ സമയത്ത് പിണങ്ങിയ ആരെങ്കിലും പിന്നീട് തിരിച്ചു വന്ന് സൗഹൃദം പുനഃസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു തിരിച്ച് സ്നേഹം കാണിച്ചവരുണ്ടോ? അല്ലെങ്കിൽ അപൂർവമാണ്, എങ്കിലും ചിലരൊക്കെ അവർക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇത് ഒന്ന് രണ്ട് പേരുണ്ട്, അവര് അവർക്ക് ഇത് ആദ്യ സമയത്ത് അവർക്ക് മനസ്സിലായല്ലോ എന്താണ് കഥയാണോ നോവലാണോ ലേഖനമാണോ വാർത്തയാണോ എന്നൊന്നും അവർക്ക് തിരികിട്ടാതെ ഇവരുടെ ഈ വാർത്ത പ്രളയത്തിൽ പറ്റിപ്പോയ ആളുകളുണ്ട്. അവര് തിരുത്താൻ, അവര് നിൽക്കാതെ തിരുത്താനൊക്കെ തയ്യാറായിട്ട്, എന്നോട് സംസാരിക്കാനൊക്കെ തയ്യാറായിട്ട്. ചിലരോട് പ്രത്യേകിച്ച് അങ്ങനെ വിരോധം ഉണ്ടാകുന്ന കാര്യം തിരിക്കപ്പെട്ടു, ഇവരെല്ലാം ഇവര് കുറ്റമല്ല. എന്തായാലും നമ്മള് പറയുന്നത് പോലെ കാലം എല്ലാ മുറിവുകളെയും ഉണക്കട്ടെ, അല്ലെങ്കിൽ ഈ പോയ കൂട്ടുകാരൊക്കെ തിരിച്ചു വരട്ടെ, അതിനൊരു പക്ഷേ ഈ പുരസ്കാരമെങ്കിലും ഒരു നിമിത്തമാകട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സംഭാഷണം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.